ആയിരുന്ന മനുഷ്യൻ ചരിത്രത്തിന്റെ ആരംഭം മുതൽ ബലിയർപ്പിക്കാനുള്ള പീഠങ്ങൾ നിർമ്മിച്ചിരുന്നു. അൽത്താര ബലിപീഠം ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകമാണ്. അൽത്താരയിലെ അഗ്നി ദൈവമഹത്വത്തിന്റെയും ബലിവസ്തു ദൈവം സ്വീകരിച്ചു എന്നതിൻ്റെയും അടയാളമായിരുന്നു. അൽത്താര മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടതാണെങ്കിലും അതിൻ്റെ പവിത്രീകരണം നടത്തിയിരുന്നത് ദൈവമാണ്. പഴയ നിയമത്തിലെ അൽത്താര പുതിയ നിയമത്തിലെ അൽത്താരയുടെ പ്രതിരൂപം മാത്രമായിരുന്നു. ഈശോയാണ് പുതിയ നിയമത്തിലെ അൽത്താര. കാൽവരിയിൽ ഈശോ അർപ്പിച്ച ബലി പഴയ നിയമത്തിലെ യാഗങ്ങളെയും ഹോമങ്ങളെയുംകാൾ ശ്രേഷ്ഠമായിരുന്നു. ഈശോയാണ് ഇവിടെ പുരോഹിതനും അൾത്താരയും ബലിവസ്തുവും എല്ലാം. ദൈവമേ, ഞങ്ങൾ സ്വർഗീയ സിംഹാസനത്തിൻ്റെ മുമ്പിലെത്തി ഭൂമിയിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. സ്വർഗവാസികളും സർവജീവജാലങ്ങളും ഈ സ്തുതിപ്പിൽ ഞങ്ങളോടൊപ്പമുണ്ട്. ദൈവമേ, അങ്ങയുമായുള്ള സമാഗമം സാധ്യമാകുന്നത് ഏകമധ്യസ്ഥനായ ഈശോമിശിഹായിലൂടെയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പുതിയ ഇസ്രായേലായ സഭ സ്വർഗീയ ആരാധനയ്ക്കായി യാത്ര ചെയ്യുന്ന തീർത്ഥാടകയാണെന്നും സ്വർഗീയ ആരാധനയുടെ മുന്നാസ്വാദനമായി അവൾക്ക് ലഭിച്ചിരിക്കുന്നതാണ് പരിശുദ്ധ കുർബാനയെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ നോമ്പുകാലത്ത് നിന്റെ വിരുന്നുമേശയിൽ പങ്കുചേരുമ്പോൾ കഷ്ടതയനുഭവിക്കുന്ന മക്കളുടെ ആവശ്യങ്ങളെക്കുറിച്ചും അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും മനസ്സിലാക്കി അവരിൽ നിന്റെ മുഖം തേടാൻ ഞങ്ങളുടെ യാത്രയിൽ നീ ഞങ്ങളുടെ മുൻപേ നടക്കണമേ. ആമേൻ. ഒരു ചിന്ത മതി വെന്തൊരുകും മനമുണരാൻ ദിവ്യകാരുണ്യപ്രഭ. ഒരു ചിന്ത മതി വെന്തൊരുകും.